നമസ്കാരം സ്വാമി വിവേകാനന്ദന്റെയും മഹര്ഷി അരവിന്ദോയുടെയും സ്വപ്നമായ ഇന്ത്യ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ സാക്ഷാത്കരിക്കപ്പെടുമെന്ന് ആർ എസ് എസ് സർസംഘാല മോഹൻ ഭാഗവത് ഹരിദ്വാറിൽ സന്യാസിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ അഹിംസയെക്കുറിച്ച് സംസാരിക്കും എന്നും പക്ഷേ വടിയും വഹിക്കുമെന്നും അതിന് കാരണം ലോകം ശക്തിയെ മാത്രമേ മനസ്സിലാക്കൂ എന്ന തത്വമാണ് എന്നും മോഹൻ ഭഗവത് പറഞ്ഞു നിങ്ങൾ ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് പത്ത് പതിനഞ്ച് വർഷമാണ് ആ കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദനും മഹർഷി അരവിന്ദോയും സങ്കല്പിച്ച ഇന്ത്യയെ നമ്മൾ കാണും ബുധനാഴ്ച നടന്ന ചടങ്ങിൽ മോഹൻ ഭഗവത് പറഞ്ഞു നിശ്ചയദാർഢ്യത്തോടെ ഒരുമിച്ച് നടന്നാൽ സമൂഹത്തിന് അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് മോഹൻ ഭഗവത് കൂട്ടിച്ചേർത്തു എല്ലാം ഒറ്റയടിക്ക് നേടാനാവില്ല എനിക്ക് അധികാരമില്ല അത് ആളുകളോടൊപ്പമാണ് അവർക്ക് നിയന്ത്രണമുണ്ട് അവർ തയ്യാറാകുമ്പോൾ എല്ലാവരുടെയും സ്വഭാവം മാറുന്നു ഞങ്ങൾ അവരെ തയ്യാറാക്കുകയാണ് നിങ്ങളും അത് ചെയ്യുക ഭയമില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് മാതൃകയായി നടക്കും അഹിംസയെക്കുറിച്ച് സംസാരിക്കും Warrior, ും പക്ഷെ ഞങ്ങൾ വടിയുമായി നടക്കും ആ വടി ഭാരമുള്ള ഒന്നായിരിക്കും മോഹൻ ഭഗവതിന്റെ വാക്കുകളാണ് ഞങ്ങൾക്ക് ആരുമായും വിരോധമോ ശത്രുതയോ ഇല്ല ലോകം ശക്തിയെ മാത്രമേ മനസ്സിലാക്കൂ നമുക്ക് ശക്തി ഉണ്ടായിരിക്കണം അത് ദൃശ്യമാകണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹിന്ദു ഹിന്ദുരാഷ്ട്രം സനാതനധർമ്മമല്ലാതെ മറ്റൊന്നുമല്ലെന്നും മോഹൻ ഭഗവത് പറഞ്ഞു മതത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ മതം ഇന്ത്യയുടെ ജീവനാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് മതത്തിന്റെ പുരോഗതി ഇല്ലാതെ ഇന്ത്യയുടെ പുരോഗതി സാധ്യമല്ല സനാതനധർമ്മം ഹിന്ദുരാഷ്ട്രം മാത്രമാണ് ഇന്ത്യയുടെ പുരോഗതി ഉറപ്പാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇന്ത്യ പുരോഗതിയുടെ പ്രയാണം ആരംഭിച്ചെന്നും ഇത് ഇപ്പോൾ നിർത്താനാകില്ലെന്നും ആർ എസ് എസ് സർസംഘചാലക് പറഞ്ഞു ഇത് തടയാൻ ആഗ്രഹിക്കുന്നവരെ ഒന്നുകിൽ നീക്കം ചെയ്യുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യും പക്ഷേ ഇന്ത്യ നിർത്തില്ല മോഹൻ ഭഗവതിൻ്റെ വാക്കുകളാണ് അപ്പോൾ ആക്സിലേറ്റർ ഉള്ളതും എന്നാൽ ബ്രേക്ക് ഇല്ലാത്തതുമായ ഒരു വാഹനം നീങ്ങുകയാണ് അതിനിടയിൽ ആരും വരരുത് നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഞങ്ങളോടൊപ്പം ഇരിക്കുക അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിൽക്കുക എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം തിട്ടപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ വൈവിധ്യം നാം സ്വാംശീകരിച്ചതുകൊണ്ടാണ് നമ്മുടെ വൈവിധ്യങ്ങളും പാരമ്പര്യങ്ങളും ഞങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചു എന്നാൽ വൈവിധ്യം കാരണം നാം പരസ്പരം വ്യത്യസ്തരല്ലെന്ന് നാം മനസ്സിലാക്കണം അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് നീങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താം എന്നും അദ്ദേഹം പറഞ്ഞു നെല്ലവരുടെ സംരക്ഷണത്തെക്കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്ന ശ്രീകൃഷ്ണന്റെ വാക്കുകൾ നാം ഓർക്കണം ദുഷ്ടന്മാരെ നശിപ്പിക്കണം എന്നതും നാം മറക്കരുത് എല്ലാത്തരം ആളുകളെയും ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടുണ്ട് ലോകം നെല്ലതിനെ സ്വാംശീകരിക്കണം ചെറിയ തിന്മകളെ തിരുത്തി വലുതാക്കണം എന്നാൽ ദുഷ്ടനെ തള്ളിക്കളയണം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് ആർക്കും തടയാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഒന്നുകിൽ അകന്നു പോകും അല്ലെങ്കിൽ നിലനിൽക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് തത്ത് മെയ് ന്യൂസ്